നമസ്കാരം. വെൽക്കം ടു റോബറോ റോഷ്നി ബൈ ക്യൂ പോസിറ്റീവ്. നമ്മൾ ഇന്ത്യയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഈ പരിപാടിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കൂടുതലും നമ്മൾ പ്രാചീന ഇന്ത്യയിലും മധ്യകാല ഇന്ത്യയിലും നോക്കുമ്പോൾ നമുക്ക് പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല ശതമാനവും രാജാക്കന്മാർ തന്നെയാണ്. പഴയകാലത്തെ രാജാക്കന്മാർ വളരെയധികം പരിശീലനത്തിന് ശേഷമാണ് ആ പദവിയിലേക്ക് എത്തിപ്പെടുന്നത്. പിതാവിൽ നിന്ന് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വ്യവസ്ഥയാണെങ്കിൽ പോലും അവർ 64 കലകളിലും പ്രാവീണ്യം നേടിയവരായിരുന്നു എന്ന് പലപ്പോഴും ചരിത്രങ്ങളിൽ പറയാറുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു രാജാവിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന രാജാവ് ഹർഷവർദ്ധൻ. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഹർഷ മഹാരാജാവ്, അദ്ദേഹത്തിന്റെ മുഴുവൻ പേരായ ഹർഷവർദ്ധനൻ എന്ന് സൂചിപ്പിക്കുന്നത് പോലെ വർദ്ധന വംശത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവായ പ്രഭാകരവർദ്ധനൻ പ്രധാനമായി ഇന്ന് ഹരിയാനയിലുള്ള തനേസർ എന്ന് പറയുന്ന പ്രദേശം ആസ്ഥാനമാക്കിയാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിനെ തുടർന്ന് പ്രഭാകരവർദ്ധനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായ രാജവർദ്ധനൻ അധികാരത്തിലെത്തുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷമാണ് രാജവർദ്ധനന്റെ സഹോദരനായ ഹർഷൻ ഭരണത്തിലേക്ക് കയറുന്നത്. ഹർഷന്റെ സഹോദരിയായ രാജശ്രീ എന്ന രാജകുമാരിയെ കുറിച്ചും നമുക്ക് കൃതികളിൽ പരാമർശം കാണാൻ സാധിക്കും. ഹർഷൻ വളരെയധികം കാര്യക്ഷമതയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഹർഷന്റെ പിതാവിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന ഹൂണന്മാരെ അദ്ദേഹം തുരത്തി ഓടിച്ചതായി പറയുന്നുണ്ട്. ഹർഷന്റെ കാലഘട്ടത്തിലും ഒരുപാട് യുദ്ധങ്ങളും കീഴടക്കലുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിൽക്കാലത്ത് ചാലുക്യ രാജാവായ പുലികേശിയോട് നടന്ന യുദ്ധത്തിൽ ഹർഷൻ പരാജയപ്പെട്ടതിനെ കുറിച്ചും നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ കാണാം. ഭരണകർത്താവ് എന്ന നിലയിൽ ഏറെ മികവ് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഹർഷൻ എന്നും കാണപ്പെടുന്നു. ഹർഷന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ്ങിന്റെ വിവരണങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാണ്. ഹർഷൻ വളരെയധികം ബുദ്ധമതക്കാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആദ്യകാല ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ശൈവ മത വിശ്വാസിയായിരുന്നുവെന്ന് വ്യക്തമായി കാണാം. പിൽക്കാലത്ത് ബുദ്ധമതത്തെ പ്രോത്സാഹിപ്പിച്ചിരിക്കാം. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതായും ചില രേഖകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിവിധ തരത്തിലുള്ള പരിശീലനവും വിവിധ തരം കലയും സാഹിത്യവും മറ്റ് കാര്യങ്ങളിലെല്ലാം നേടിയിട്ടുള്ള പരിശീലന നിമിത്തം നമ്മുടെ ചില രാജാക്കന്മാരെങ്കിലും അവർ സ്വയം നല്ല എഴുത്തുകാരും സംഗീതജ്ഞരും മറ്റുമായിട്ടുണ്ട്. ഹർഷനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന 3 കൃതികൾ, സംസ്കൃതത്തിൽ അദ്ദേഹം രചിച്ച 3 നാടകങ്ങളുണ്ട്. നാഗാനന്ദ എന്ന് പറയുന്ന ഒരെണ്ണമാണ് ആദ്യം. അത് ആ പേരിലുള്ള നാഗം എന്നതിനെ സൂചിപ്പിക്കുന്നത് പോലെ ശിവനുമായി ഉള്ള ബന്ധം ആ കൃതിക്കുണ്ട്. മറ്റൊന്ന് രത്നാവലി, ഇനിയൊന്ന് പ്രിയദർശിക. ഇത് 3 മികച്ച നിലവാരം പുലർത്തുന്ന സംസ്കൃത നാടകങ്ങളാണെന്ന് പരിഗണിക്കപ്പെടുന്നു. ചിലരെങ്കിലും സംശയിക്കുന്നത് പോലെ അത് അദ്ദേഹത്തിന്റെ തന്നെ കൊട്ടാരത്തിലെ പ്രധാന എഴുത്തുകാരനായ ബാലഭട്ടൻ രചിച്ചതാണെന്ന് ഒരു സംശയമുണ്ട്. പക്ഷേ പിൽക്കാലത്തുള്ള പല പാശ്ചാത്യ ായിട്ടുള്ള ഇതിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള പലരും പറയുന്നത് അല്ല, അത് ഹർഷ മഹാരാജാവ് തന്നെ രചിച്ചിട്ടുള്ളതായിരിക്കാം എന്നാണ്. ഹർഷന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാണഭട്ടൻ അദ്ദേഹത്തിന്റെ രാജധാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനായിരുന്നു. ബാണഭട്ടൻ ഹർഷനെ കുറിച്ച് എഴുതിയ ഹർഷചരിതമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ കുറിച്ച് ലഭിക്കാവുന്ന ഏറ്റവും പ്രധാന ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം. ബാണഭട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എഴുതിയ കാദംബരി എന്ന് പറയുന്ന ഒരു നോവലിനെ കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാദംബരി വളരെ ലക്ഷണമൊത്ത ഒരു കൃതിയാണ്. ഈ കാദംബരി എന്ന നോവലിൽ കാദംബരി എന്ന് പറയുന്നത് അതിലെ നായിക കഥാപാത്രമാണ്. അതിലെ തന്നെ മറ്റൊരു കഥാപാത്രത്തിന്റെ പേരാണ് മഹാശ്വേത. ആ മഹാശ്വേത എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എഴുത്തുകാരിയായ മഹാശ്വേത ദേവിയെ കുറിച്ച് ഓർമ്മിക്കാം. അതുപോലെ നമ്മുടെ ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ ചെയർപേഴ്സണായ ശ്രീമതി സുധാമൂർത്തി മഹാശ്വേത എന്ന പേരിൽ ലൂക്കോഡർമ എന്ന് പറയുന്ന വെളുത്ത പാണ്ട് പിടിച്ച ഒരു സ്ത്രീയെ കുറിച്ച് കേന്ദ്ര കഥാപാത്രം എഴുതിയ മറ്റൊരു നോവലും ഉണ്ട്. തിരിച്ച്
ഹർഷത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു മതപരമായ ചടങ്ങുകൾ അതുപോലെ അത്തരത്തിലുള്ള ചർച്ചകളും എല്ലാം കൂടി നടത്താൻ വേണ്ടിയുള്ള ഒരു മോക്ഷം എന്ന പേരിലുള്ള ഒരു അസംബ്ലി സംഘടിപ്പിച്ചതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഈ അസംബ്ലിയുടെ അവസാന ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സമ്പത്തെല്ലാം ദാനം ചെയ്ത് പ്രജകളുടെ മുന്നിൽ അങ്ങനെ ഒരു നിസ്സംഗനായി ഒരു എല്ലാം പരിചരിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുന്നതായും ഈ ഹർഷചരിത്രത്തിലും മറ്റ് ഹുയാൻസാങ്ങിന്റെ പരാമർശങ്ങളിലുമെല്ലാം സൂചനയുണ്ട്. ഏഴാം നൂറ്റാണ്ടിലെ ഇന്ത്യ ഭരിച്ച ഹർഷ രാജാവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹരിയാനയിലായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആസ്ഥാനം. പക്ഷെ ഹർഷന്റെ അവസാന കാലത്തേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ബീഹാറിലെ കനോജ് ആണ് അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹം തലസ്ഥാനമായി ഉപയോഗിച്ചിരുന്നത്. നോർത്ത് ഇന്ത്യയിലെ ഏകദേശം എല്ലാ പ്രദേശങ്ങളും അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു എന്ന് നമുക്ക് ആ ഒരു ചരിത്രം നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ആ ഒരു ഇസ്ലാമിക് ഭരണം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ മഹാനായ രാജാവ് എന്ന് നമ്മൾ ഹർഷരാജാവിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ എഴുത്തുകാരനും രാജതന്ത്രജ്ഞനും അതുപോലെ മതങ്ങളോട് സഹിഷ്ണുതയുള്ളവനുമായ ഹർഷ രാജാവിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. സിവിൽ സർവീസ് പരീക്ഷയിൽ എടുത്ത് അദ്ദേഹത്തെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ വസ്തുതകളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സിവിൽ സർവീസ് മെയിൻ പരീക്ഷയിൽ ചിലപ്പോൾ ഇതുപോലെ രാജാക്കന്മാരുടെ ഭരണവുമായി ബന്ധപ്പെട്ടോ അവരുടെ കൃതികളെ സംബന്ധിച്ചോ ഒക്കെ ഉള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതിനാൽ ആ ആംഗിളിൽ നമ്മൾ നോക്കുമ്പോഴും ഹർഷനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഇത്ര മാത്രം. അടുത്ത ആഴ്ച മറ്റൊരു ഉജ്ജ്വല വ്യക്തിത്വവുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരിക്കും സ്റ്റേ പോസിറ്റീവ് ക്യൂ പോസിറ്റീവ്.